ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഹെവൻ ഞാൻ രേഖ ഷാജൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ മതി അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം അപ്പം ഞാനിതിന് ഉപയോഗിച്ചിരിക്കുന്നത് മെയിനായിട്ട് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഹെവി ക്രീം അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇതിൽ രണ്ട് ക്രീമും ഉപയോഗിക്കുമ്പോൾ നമുക്കതിലേക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിന് നമുക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം ഇത് നമ്മൾ ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ടര കപ്പോളം വിപ്പിംഗ് ക്രീം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾ ഇതിലേക്ക് ഹാവി ക്രീം അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാര എന്ന അളവിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം ഞാൻ രണ്ടര കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളം വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത്തിരി നന്നായിട്ട് സ്റ്റിഫായിട്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഡബിളായിട്ട് വരുന്നതാണ് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പിൽ താഴെയായിട്ട് അതായത് ഒരു അര കപ്പ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണായിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇത്തിരി കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കുറച്ച് സമയം കൂടി കൂടുതൽ പിടിക്കുന്നേ ഉള്ളൂ വിസ്ക് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ നല്ലതായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് അപ്പോൾ ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കപ്പ് പാലോളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പകരം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും അതുപോലെ അളന്നെടുത്താലും മതി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടിയാലും കുറഞ്ഞാലൊന്നും നമുക്ക് കുഴപ്പമില്ല അപ്പം നമ്മുടെ ബേസിക് ആയിട്ടുള്ള വനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഏകദേശം പകുതിയോളം ഐസ്ക്രീം ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലൊഴിച്ചിട്ട് നമുക്കിതൊരു ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി ഐസ്ക്രീമിൻ്റെ വനില ഐസ്ക്രീം ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ വനില ഐസ്ക്രീമാണ് മാറ്റി വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ എൻ്റെ മോനൊക്കെ കൂടുതൽ പ്ലെയിൻ ആയിട്ടുള്ള വനില ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ വനില ഐസ്ക്രീം കുറച്ച് കൂടുതലായിട്ട് മാറ്റി ടിൻ്റ് വെച്ച് നമ്മൾ അടച്ച് വെച്ചിട്ട് നമുക്ക് രീതി ഇതിനി ഫ്രീസറിലേക്ക് വെക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ ഇതിൻ്റെ ഹാഫ് ഐസ്ക്രീം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് ഞാൻ നമ്മൾ മാംഗോ പൾപ്പ് ചേർക്കണം മാംഗോവിൻ്റെ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ഞാരും കട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം അത് ഏത് നല്ല മാങ്ങയാലും ഏത് നല്ല മാംഗോ കിട്ടിയാലും അതിൻ്റെ പൾപ്പും മതി ഞാനിതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല മാങ്ങയുടെ പൾപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ഡ്രോപ്സ് മാംഗോൻ്റെ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇത്തിരി കളറ് ഉള്ള എസൻസാണ് ഇത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളുടെ മാംഗോ ഐസ്ക്രീം ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടിന്നിലേക്ക് കണ്ടെയ്നറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇതിലേക്ക് മാംഗോൻ്റെ എസൻസ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെങ്കിലും നമുക്ക് നല്ല ഫ്ലേവർ തന്നെ കിട്ടും മാംഗോൻ്റെ ഇനി നമുക്ക് ടിന്നൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് നട്ട്സ് ഇട്ടിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മളുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത്
ഒരു മൂടി വെച്ചിട്ട് കണ്ടെയ്നർ നമ്മൾ മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിനൊരു 8 പീസോളം ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് വല്ലാണ്ട് പൊടിച്ച് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കരുത്, നമ്മളൊന്ന് കുത്തി ഒന്ന് ചതച്ച് എടുക്കുന്ന പോലെ ബിസ്ക്കറ്റിൻ്റെ പീസസ്സായിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീമിനുള്ളിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. എന്നിട്ട് നമുക്കിത് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓറിയോ ഐസ്ക്രീം ഇതാണ്. ഓറിയോ ഐസ്ക്രീം ഇതുപോലെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കാം. നമ്മൾ ഓറിയോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്, നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഓറിയോൻ്റെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ കൂടി കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് മുടി വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇവിടെ നമ്മളുടെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീംസും നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വനിലയും മാംഗോ, പിന്നെ നമ്മുടെ ഓറിയോ ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 8 to 12 വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ കൂളിംഗ് ടെമ്പറേച്ചർ ഒന്ന് സെറ്റാക്കി ഹൈയിലിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കൊരു 12 കഴിയുമ്പോൾ നമുക്ക് ഐസ്ക്രീം എടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 12 ആയിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വാനില ഐസ്ക്രീം ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്കൂപ്പ് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഐസ്ക്രീം നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഐസ്ക്രീം നമുക്ക് നോക്കാം. നമുക്ക് മാംഗോ ഐസ്ക്രീം നോക്കാം എങ്ങനെയുണ്ടത്. മാംഗോ ഐസ്ക്രീം നമുക്കിതുപോലെ തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ട് നമുക്ക് നമ്മുടെ ഓറിയോ ഐസ്ക്രീമും നോക്കാം. ഇപ്പം നമ്മളുടെ ഓറിയോൻ്റെ ഐസ്ക്രീം ഇവിടെ നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ, ഒരു വനില ഐസ്ക്രീം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മൈ ചാനൽ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.